ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി സർ, യു ഡി എഫ് ബഹിഷ്കരിച്ചെങ്കിലും ഫലപ്രദമായ ചർച്ചകളിലൂടെ ഈ ധനാഭ്യർത്ഥനയെ സമ്പുഷ്ടമാക്കാൻ മുന്നോട്ട് വന്ന എല്ലാ എം എൽ എമാരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. സർ, കേരളത്തിൻ്റെ തീരത്തിൻ്റെ ഒരു പൊതുസ്ഥിതി പാവങ്ങളിൽ പാവങ്ങളായ ഒരു ജനവിഭാഗമാണ്. നമ്മുടെ ഈ ജനവിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷം പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കി. സർ, നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം 1,736 കോടി രൂപയാണ്. സർ, ഇത് ആകെയുള്ള വരുമാനത്തിൻ്റെ 1.4%. സർ, പ്രാഥമിക മേഖലയുടെ 13.96% മത്സ്യമേഖലയാണ് സർ സംഭാവന ചെയ്യുന്നത്. സർ, 5,020.34 കോടി രൂപ മത്സ്യ കയറ്റുമതിയിലൂടെ സംസ്ഥാനത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാമാണെങ്കിലും ഇവരുടെ ആളോഹര വരുമാനം അല്ലെങ്കിൽ അവരുടെ ജീവനിലവാരം പൊതുവിഭാഗത്തേക്കാൾ വളരെ താഴെയാണ്. പൊതുവിഭാഗത്തിൽപ്പെടുന്നവർ 2 ദിവസം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് 1 ദിവസം കഴിക്കാൻ മാത്രമുള്ള വരുമാനമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആളോഹരി വരുമാനം 1,19,330 രൂപയാണെങ്കിൽ പൊതുവിഭാഗത്തിന് 2,40,323 രൂപയാണ്. സർ, ഈ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷം ഇവരുടെ സാമൂഹ്യവും സാമ്പത്തികവും വിദ്യാഭ്യാസവും ആരോഗ്യവും എല്ലാ മേഖലകളെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഗവൺമെൻറ് നടത്തിയത്. സർ, നല്ല മാറ്റം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പിൻ്റെ നേതൃത്വം നടത്തിയ നല്ല മാറ്റം ഈ മേഖല ഉണ്ടായി എന്ന് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഉൾനാടൻ പീരിങ് അടക്കമുള്ള അനുബന്ധ മേഖലയിൽ നല്ല നിലയിലുള്ള ഒരു മാറ്റം ഇടപെടലാണ് നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കി. സർ, 2016-17 അതോ 2020-21 വരെ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, കുഫോസ് ഇത് 3 മേഖലയ്ക്കായിട്ട് 2,303.14 കോടി രൂപയാണ് അനുവദിച്ചത്. സർ, അതിൻ്റെ 81.97% തുക ചെലവഴിച്ചു. സർ, 2021-22 ഈ വർഷം ഫിഷറീസ്, എച്ച് ഇ ഡി, കുഫോസ് അനുവദിച്ചിട്ടുള്ളത് 394.74 കോടി രൂപയാണ്. സർ, ആകെ വിലയിരുത്തൽ വകയിരുത്തിയത് കഴിഞ്ഞ 5 വർഷം 7,491.45 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് വകയിരുത്തി. ഇറിഗേഷൻ്റെ കൂടാതെ ഏതാണ്ട് 250 കോടി കൂടെ വരുമ്പോൾ തീരദേശ മേഖലയിൽ വിവിധ പദ്ധതികൾക്കായിട്ട് 7,741.45 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലും കഴിഞ്ഞ ഗവൺമെൻറ് ബഡ്ജറ്റിലും കിഫ്ബി വഴി ധാരാളം പദ്ധതികൾ തീരദേശ മേഖലയിൽ നടപ്പാക്കുന്നുണ്ട്. ഏതാണ്ട് 1,894 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്, ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ റോഡ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഗ്രാൻറ്, മണ്ണെണ്ണയുടെ സബ്സിഡി അതെല്ലാം കൂടി ചേർത്താൽ അത് ലൈഫ് മിഷൻ്റേത്, അത് തന്നെ ഏതാണ്ട് 2,180 കോടി രൂപയോളം ഈ സംസ്ഥാനത്ത് നമ്മളിപ്പോൾ ചെലവഴിക്കുക. സർ, മൊത്തത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം, ഏതാണ്ട് 11,000 കോടി രൂപ കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ മുടക്കിയ ഒരു ഗവൺമെൻറ്റാണ് സഹായപ്രദമായത്. സർ, ഉൾനാടൻ മത്സ്യമേഖലയിൽ വലിയ നിലയിലുള്ള ഇടപെടൽ നമ്മൾ നടത്തി. അതിൽ ഏതാണ്ട് 433 കോടി രൂപയുടെ പ്രവർത്തനമാണ് നടത്തിയത്. ഏതാണ്ട് 312 കോടി രൂപയാണ് ചെലവഴിച്ചത്. തീരദേശ മേഖലയിലും 1,126 കോടി രൂപയുടെ സാമൂഹ്യമായി അവരുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. അതിലേണ്ട് 1,193 കോടി രൂപയുടെ ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അനുബന്ധ മേഖലകൾ, പീലിംഗ് മേഖല, എല്ലാ മേഖലയും ഒന്നായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തു. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീരദേശമെന്നോ ഉൾനാടനെന്നോ ഇല്ലാതെ എല്ലാ മത്സ്യത്തൊഴിലാളിയും ഒന്നായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.
സർ ഭവന നിർമ്മാണ രംഗത്തെ പറ്റി ചർച്ചകൾ വന്നു ശ്രദ്ധേയമായ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുന്നത് സർ 2016 17 ൽ മാത്രം വിവിധ പദ്ധതി ഉൾപ്പെടുത്തി 3555 പേർക്ക് വീട് ലഭിച്ചു അതിനുശേഷം സർ 2016 17 ൽ ഭൂരഹിത മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂമി വാങ്ങി വീട് വെച്ചു കൊടുക്കുക എന്ന പദ്ധതിയിൽ 1418 പേർക്ക് സഹായം നൽകി പുനർഗേഹം പദ്ധതി നമ്മുടെ തീരദേശത്ത് വലിയ മാറ്റമാണ് സർ ഉണ്ടാക്കുന്നത് സർ അതിന്റെ ഭാഗമായി ഇപ്പോൾ 1366 ഫ്ലാറ്റുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ 100 പരിപാടിക്കകത്ത് അതെല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്ത് തൊഴിലാളികൾക്ക് കൊടുക്കാൻ പറ്റും വ്യക്തിഗതമായി ആളുകൾക്ക് കൊടുത്ത പണം ഉപയോഗിച്ച് 2129 വീട് പണിതുകൊണ്ടിരിക്കുക സർ പുനർഗേഹം പദ്ധതിയിൽ 3495 ആളുകൾക്ക് സഹായങ്ങൾ കൊടുത്ത് നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് സർ ലൈഫ് പദ്ധതിയിൽ ഏതാണ്ട് 2011 ആൾക്ക് സഹായം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ ഭൂമി വാങ്ങി വീട് വെക്കുന്നവർക്ക് 374 പേർക്ക് സഹായം കൊടുത്തു അത് 2385 പേർ സർ ഈ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 10853 മത്സ്യത്തൊഴിലാളികൾക്ക് വീട് കൊടുത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് നമ്മുടെ ഗവൺമെന്റ് സർ ഇതിന്റെ ഭാഗമായി പുനർഗേഹം പദ്ധതി ശക്തിപ്പെടുത്തുമ്പോൾ തീരദേശത്ത് 50 മീറ്ററുള്ള 20835 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന പദ്ധതികൾ നടപ്പാക്കും അടുത്ത 5 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സർ മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ ശാക്തീകരിക്കുന്ന നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട് അതിലൊന്നിവിടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് പിന്നെ ഗതാഗത മന്ത്രി പറഞ്ഞു ഒന്ന് KSRTCയുമായി ചേർന്ന് സമുദ്ര എന്ന പേരിൽ ബസ് ഇറങ്ങുകയാണ് സ്ത്രീകൾക്ക് മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വന്നിട്ട് ബിസിനസ് നടത്തി പോകാൻ കഴിയുന്ന സംവിധാനം അതുപോലെ തന്നെ തലച്ചോമട് മത്സ്യം വിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള സാഫ് മുഖേനയുള്ള പലിശരഹിത വായ്പ അതിപ്പോൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ എല്ലാ ജില്ലയിലും ആരംഭിക്കാൻ പോകുന്നു സാറേ മത്സ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഭക്ഷണശാലകൾ എല്ലാ ജില്ലയിലും ആരംഭിക്കും അതിൽ 3 എണ്ണം ഇപ്പോൾ ഈ 2 മാസത്തിനും ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട ടൗണുകളിലും സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ചെറിയ റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് സർ അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 916 വനിതാ സംരംഭങ്ങൾ ആരംഭിച്ചു ഒരു ഗ്രൂപ്പിന് 5 ലക്ഷം രൂപ വരെ ഗ്രാൻറ് കൊടുക്കുന്ന പദ്ധതിയാണ് നമുക്കിത് വലിയ തോതിൽ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സർ ഈ ഗവൺമെൻറ് കാലത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ് അതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ 2,06,774 കുടുംബങ്ങൾക്ക് 1000 രൂപ വീതം സർ 34.629 കോടി രൂപ ഈ ഘട്ടത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തു 2021 122,377 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി ഭക്ഷ്യക്കിറ്റ് മോശമാണെന്ന് പറയുന്നവരുടെ മുമ്പിൽ അതുകൊണ്ട് നടത്തിയ സഹായങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും വലുതാകുന്നില്ല സർ അത്രമാത്രം പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് സർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ ഫലമായി കടലിൽ പോകാൻ കഴിയാത്ത തൊഴിലാളികൾക്ക് ദിവസം 200 രൂപ വീതം അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് 6 ദിവസം കണക്കാക്കി 1200 രൂപ വീതം 18.36 കോടി രൂപ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് സർ മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളായ 324,742 പേർക്ക് 32.47 കോടി രൂപ കോവിഡുമായി ബന്ധപ്പെട്ട് സഹായം നൽകി സർ കേന്ദ്ര ഗവൺമെന്റ് സമ്പാദ്യ സമാശ്വാസ പദ്ധതിക്ക് 2 വർഷമായി പണം കിട്ടുന്നില്ല അത് നമ്മുടെ പറയാൻ പ്രതിപക്ഷമില്ല പക്ഷെ ആ പണം തരാഞ്ഞിട്ട് പോലും സംസ്ഥാന ഗവൺമെന്റ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി നടപ്പാക്കി കോടിക്കണക്കിന് രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു സർ അതിന്റെ ഭാഗമായി തന്നെ നല്ല മാറ്റമാണ് നമുക്ക് ആ തീരദേശ മേഖല കാണാൻ കഴിയുന്നത് ഉൾനാടൻ മേഖല കാണാൻ കഴിയുന്നത് സർ നമ്മുടെ ഓഫീസ് സംവിധാനം വളരെ മെച്ചപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് പേപ്പർ രഹിത ഓഫീസ് ഇപ്പൊ ഡയറക്ടറേറ്റിൽ ഈ ഓഫീസ് സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു സർ അത് താഴെ തലമുറ നടത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പൊതുജനങ്ങൾക്ക് പരാതി നൽകാനുള്ള കോൾ സെന്റർ ആരംഭിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഹാർബറുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഡയറക്ടറിൽ ആരംഭിച്ചു അതുപോലെ തന്നെ മത്സ്യഫെഡിന്റെ ഫിഷ് മാർട്ടുകൾ ഇപ്പോൾ 100-ാമത് ഫിഷ് മാർട്ട് ചങ്ങനാശ്ശേരിയിലെ ജോബിന്റെ മണ്ഡലത്തിൽ കൊടുത്തു അടുത്ത 1 വർഷം കൊണ്ട് 100 സ്റ്റാളുകൾ കൂടി കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു ഈ നൂറിന്റെ പരിപാടിക്കിടയിൽ തന്നെ 20 സ്റ്റാളുകൾ നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്യും അപ്പൊ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നല്ല രൂപത്തിലുള്ള മാറ്റങ്ങൾ സംവിധാനങ്ങൾ താഴെ തലത്തിൽ ഉദ്ദേശിക്കുക സർ ഏറ്റവും വലിയൊരു പ്രവർത്തനം നമ്മൾ പേരെടുക്കുന്ന മത്സ്യോത്പാദനം ഇരട്ടിയാക്കി നമ്മുടെ ഭക്ഷ്യസുരക്ഷ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ
സാർ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ പത്താമത്തെ ഉദ്ഘാടനം ചെയ്തതാണ്. എവിടെയെല്ലാം ജലാശയമുണ്ടോ അവിടെയെല്ലാം മത്സ്യകൃഷി എന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം നടന്നു. അതിന്റെ ഭാഗമായി ഇപ്പോ നമുക്ക് 2016-17 ഉത്പാദിപ്പിച്ചിരുന്നത് 1.88 ലക്ഷം മെട്രിക് ടൺ മത്സ്യമായിരുന്നെങ്കിൽ 2021 വരുമ്പോൾ 2.24 ലക്ഷം മെട്രിക് ടണ്ണ് വർദ്ധിച്ചിരിക്കുകയാണ്. സാർ ഈ സ്ഥാനത്ത് 2020-21 വർഷം കഴിയുമ്പോൾ ഈ അടുത്തൊരു വർഷം കൊണ്ട് 34,947 മെട്രിക് ടൺ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഒരു ഹെക്ടറിൽ ഒരു ടൺ എന്ന പരമ്പരാഗത രീതി മാറ്റിയിട്ട് 2 സെന്റിന് ഒരു ടൺ എന്ന നിലയിലേക്ക് നമ്മുടെ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാർ 16,660 ഹെക്ടർ പാടശേഖരം, ഒരു നെല്ലും ഒരു മീനും, 2,600 ഹെക്ടറിൽ ചെമ്മീൻ കൃഷി, 6,000 ഹെക്ടർ കുളങ്ങളിൽ ശാസ്ത്രീയ മത്സ്യകൃഷി നടപ്പാക്കി വരുന്നു. സാർ 40,000 ആൾക്ക് ജീവിതോപാധി കണ്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വിജയം. സാർ ഇതിന്റെ ഭാഗമായി 28 റിസർവറുകളിൽ കൂടി കൂട് മത്സ്യകൃഷി ആരംഭിച്ചു. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിനാവശ്യമായ എല്ലാ മത്സ്യ വിഭവങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന പ്രവർത്തനങ്ങൾ ഉൾനാടൻ മത്സ്യമേഖല നമ്മൾ നടപ്പാക്കുമെന്ന് പറയുന്നത്. സാർ മത്സ്യ വിത്തുൽപാദനം അത് സ്വയം പര്യാപ്തത എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സാർ ഇപ്പോൾ 5 കോടി മത്സ്യ കുഞ്ഞുങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 31 ഹാച്ചറികളിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു, ചിലത് ഇപ്പോൾ ആരംഭിക്കാനുണ്ട്. സാർ അടുത്ത നമ്മളിപ്പോൾ 12 കോടി ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2024 നമ്മൾ ടാർജറ്റ് 3 വർഷം 12 കോടി, ഇപ്പം 5 കോടിയിൽ നിന്ന് 12 കോടിയായി മത്സ്യ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മത്സ്യകൃഷി ആവിപ്പിക്കുക, അതാണ് മുമ്പോട് പറഞ്ഞത്. എവിടെ ജലാശയമുണ്ടോ അവിടെയെല്ലാം മത്സ്യകൃഷി എന്നത് സമ്പൂർണ്ണമായി എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ കൃഷി വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാതലത്തിൽ ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി നിലവിലുണ്ട്. അതിൻ്റെ കീഴിൽ ഓരോ പഞ്ചായത്തുകളിലുമുള്ള കോർഡിനേറ്റർമാർ അവരെ ഇപ്പം 2-3-4 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ വർധനവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കോർഡിനേറ്റർമാരുടെ വ്യാപനം താങ്കൾ വേണമെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഇടപെടലുകൾക്ക് വഴങ്ങാതിരിക്കുന്നതാവും നല്ലത് ബഹുമാനപ്പെട്ട മന്ത്രി, സമയം നോക്കി പാലിക്കേണ്ടതുണ്ട്. സംസ്ഥാനങ്ങളിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റും കൊണ്ടുവരുന്ന ഒരവസ്ഥ അവസാനിപ്പിച്ച് കേരളത്തിൽ തന്നെ അത് ഉൽപ്പാദിപ്പിച്ചുകൂടെ. മാത്രമല്ല അവിടെ നിന്ന് വരുന്നത് ഗുണനിലവാരം ഇല്ലാത്തതുമാണ്. സാർ ഞാൻ മത്സ്യ വിത്തുൽപാദനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചോദ്യം അതാണ് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സ്വയം പര്യാപ്തതയ്ക്ക് പോകാൻ വേണ്ടി ആണിപ്പോൾ നമ്മൾ ഈ പറയുന്ന 3 വർഷത്തെ പ്രോഗ്രാം നടപ്പാക്കുന്നത്. അതുവഴി 12 കോടി മത്സ്യക്കുഞ്ഞ് ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് സ്വയം പര്യാപ്തത ഞാൻ പറയുന്നില്ല, പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി കുറച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന വരാല് അല്ലെ കരിമീൻ അങ്ങനെയുള്ള മീൻ കുഞ്ഞുങ്ങളെ കൂടി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മാർക്കറ്റുകളിലേക്ക് സുലഭമായി ഇതെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റി അടക്കമുള്ള സംവിധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാർ അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് കാർപ്പ്, കാര, ചെമ്മീൻ, നാരൻ ചെമ്മീൻ, ആറ്റുകൊഞ്ച് തുടങ്ങിയ ഏതാണ്ട് 1,214 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടെ ഈ പറയുന്ന ജലാശയങ്ങൾ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കാനായിരിക്കും. സാർ ഇപ്പം നമ്മുടെ ഏറ്റെടുത്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ഈ ഗവൺമെൻറ് വന്നത്, മാതൃകാ മത്സ്യഗ്രാമപദ്ധതി. സാർ ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രി മിനിസ്റ്ററും ഞാനും കൂടി മുൻകൈയെടുത്ത് ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ചെല്ലാനമാണ് നമ്മളത് ഏറ്റെടുത്തത്. എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രോജക്റ്റാണ്. അവിടെ ഇപ്പോൾ കുറേ പദ്ധതികൾ നടക്കുന്നുണ്ട്. 16 കോടി ടെട്രാപോട്ട് പദ്ധതിയുണ്ട്, തോട് നവീകരണമുണ്ട്, മറ്റ് സഹായങ്ങളുണ്ട്. പക്ഷേ മത്സ്യ മാതൃക ഗ്രാമം എന്നുള്ള DPR നമ്മുടെ കുഫോസ് യൂണിവേഴ്സിറ്റി ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കി അത് നമ്മൾ നടപ്പാക്കിയാൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മത്സ്യഗ്രാമങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ വകുപ്പുകളും ഏകോപിപ്പിക്കുന്ന ഒരു പദ്ധതി, നൂതന പദ്ധതി ഇപ്പോൾ നമ്മൾ ചെല്ലാനത്ത് നടപ്പാക്കാനാണ് ലക്ഷ്യമുള്ളത്. സാർ സാർ തീരദേശ വികസന കോർപ്പറേഷൻ നന്നായി അതിൻ്റെ കാര്യങ്ങൾ 1956 ആരംഭിച്ചതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 1,000 കോടി രൂപയുടെ പ്രവൃത്തികൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. അതെല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മത്സ്യബന്ധന അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, ഭവന നിർമ്മാണ രംഗത്ത് മത്സ്യ മാർക്കറ്റുകൾ ഉൾപ്പെടെ ഒരുപാട് തീരദേശ സംരക്ഷണ പദ്ധതികൾ, ഏതാണ്ട് 250 കോടിയുടെ മത്സ്യബന്ധന ഹാർബറുകൾ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നന്നായി തീരദേശ വികസന കോർപ്പറേഷൻ പ്രവർത്തനം നടക്കുന്നുണ്ട്. സാർ സാർ ആ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശ വികസന കോർപ്പറേഷനെ കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ മാർക്കറ്റുകളുടെ നവീകരണം, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനം. അതിൻ്റെ ഒരു കാര്യം നമ്മളിപ്പോൾ
തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സംരംഭങ്ങൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞല്ലോ ഫിഷ് മാ പിന്നെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ഉൾനാടൻ മേഖല ഗ്രാമപ്രദേശ ചെറിയ റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ഡിഷ് കേരള എന്ന പേരിലൊരു ബ്രാൻഡിലൊരു പിന്നെ ഉണക്ക മത്സ്യ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ കൊല്ലത്ത് നമ്മൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഉപ ഉൽപ്പന്നങ്ങൾ മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ചിത്രജ്ഞൻ ഇവിടെ ഉന്നയിച്ച വിഷയം കേരളത്തിൽ വ്യാപകമായി മത്സ്യവുമായി ബന്ധപ്പെട്ട ഉപ ഉൽപ്പന്നങ്ങൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. പരിവർത്തനം എന്ന നിലയിലൊരു പദ്ധതിയാണ് ഇതിലേക്ക് നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഗവൺമെൻറ് 40 ലക്ഷം തൊഴിൽ കൊടുക്കുന്നതിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, അതിൽ ഒരു മേജർ പോർഷൻ കേരളത്തിലെ മത്സ്യമേഖലയെ ബന്ധപ്പെട്ടായിരിക്കും അടുത്ത 5 വർഷം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ രൂപപ്പെടുത്തുകയാണ് സാർ. ആ കാര്യം പ്രത്യേകമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സാർ, മത്സ്യത്തൊഴിലാളി കടാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. 200 കോടിയോളം രൂപ 2007 വരെയുള്ള കാലയളവിൽ കൊടുത്തിരിക്കുകയാണ് സാർ. നമ്മൾ നന്നായി നമ്മുടെ നിയമസഭ പരിഗണിക്കേണ്ടതും ഗവൺമെൻറ് പരിഗണിക്കേണ്ടതും മേഖലയാണ് സാർ. ഒരുപാട് പ്രയാസം ഈ കടമെടുത്ത ആളുകൾക്കുണ്ട് ആ കടാശ്വാസ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. കടാശ്വാസ കമ്മീഷൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നത് നിഫാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, അത് ഞാൻ തന്നെ പങ്കെടുത്ത അതിൻ്റെ ഒരു മീറ്റിംഗ് എറണാകുളത്ത് അവിടെ പോയി കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്തു സാർ. ഇത് നമുക്കൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് തന്നെ ഉയർത്താൻ കഴിയണം. അതിന് നമുക്കവിടെ ഒന്ന് ഒരു ഒരു പ്രശ്നത്തിന് ഈ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളും മത്സ്യമേഖലയെ ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാവരുമായ ട്രെയിനിങ് മറ്റ് സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റും. ക്രിസ്തകാല പരിശീലനമുണ്ട്, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെൻറ്റ്, കാര്യശേഷി വർദ്ധിപ്പിക്കുക, ഈ സ്ഥാപനത്തെ ഒരു മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റാനാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് 2 മേഖലകൾ കൂടി ഉടൻ ഇതിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ചുകൊണ്ട് ഏറ്റവും ആധുനികമായ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം സാർ കേരളത്തിലെ മത്സ്യമേഖലയിൽ നടപ്പാക്കും എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരവാദിത്വ മത്സ്യബന്ധനം, ഇവിടെ മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രി മിനിസ്റ്റർ പറഞ്ഞ പോലെ ഉത്തരവാദിത്വമുള്ള പിന്നെ നമ്മുടെ വ്യവസായം എന്ന് പറഞ്ഞ പോലെ ഉത്തരവാദിത്വ മത്സ്യബന്ധനം, ആ അവബോധമാണ് കേരളത്തിൽ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഈ നിഫാമിനെ ഉപയോഗിച്ച് ഓൺലൈൻ ഫിഷറീസ് പരിശീലനം, ഇ കോമേഴ്സ് തുടങ്ങിയ സ്വീകരിച്ചുള്ള പുതിയ സാധ്യതകൾ കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫിഷറീസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, മത്സ്യസമ്പത്ത് സംരക്ഷണം, മാനേജ്മെൻറ്റ്, ചെറിയ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ വളരെ പിന്നിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. റഫറൻസ്, ഡേറ്റ പ്രോസസ്സിംഗ്, ഡോക്യുമെൻറ്റേഷൻ, എക്സ്റ്റൻഷൻ ഉപാധികൾ, പ്രസിദ്ധീകരണങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് നിഫാമിനെ ഉപയോഗിച്ച്, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്, അത് വേണ്ടത്ര നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയണം. കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണലൈസ് ചെയ്യാൻ പറ്റും മത്സ്യമേഖലയെ, അതിൻ്റെ സ്ഥാപനങ്ങളെ മുഴുവൻ തൊഴിലാളികളെയും കൂടുതൽ മെച്ചപ്പെട്ടത് പ്രൊഫഷണലൈസ് ചെയ്യാൻ കഴിയുന്നത്. സാർ, ഏറ്റവും സ്കോപ്പുള്ള ഒരു മേഖല അലങ്കാര മത്സ്യകൃഷി, അത് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തു. സാർ, കേരളത്തിൻ്റെ പങ്ക് 1% താഴെയാണ് സാർ. ലോകത്ത് മുഴുവൻ ഏറ്റവും സ്കോപ്പുള്ള 1000 തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന കൃഷിക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു സംവിധാനമാണ് സാർ. അത് കാവിലെന്ന് പറയുന്ന നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്, കേരള അക്വ വെഞ്ചേഴ്സ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. അത് ഞാൻ തന്നെ അവിടെ പോയി മീറ്റിംഗ് കൂടി നമ്മൾ ആ രംഗത്തൊന്ന് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സാർ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ഹാച്ചറികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു. സാർ, വിദേശ വിപണിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പിന്നെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അത്. കണ്ണൂരിൽ അതിൻ്റെ ഒരു ഹാച്ചറി ഇപ്പോൾ ആരംഭിക്കും എന്ന കാര്യം ഞാനിവിടെ പ്രത്യേകമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇവിടെ ഞാൻ ഒരുപാട് വിശദാംശം പോകുന്നില്ല, വളരെ പെട്ടെന്ന് നിർത്താം. സാർ, നമ്മുടെ തീരദേശത്ത് ഇവർ ഇവിടെ ബഹിഷ്കരിച്ചെങ്കിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കിറ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ജയിച്ചതെന്നൊക്കെ ഇവർ പറഞ്ഞത്, അതൊന്നുമല്ല സാർ വസ്തുത. ഞാൻ ഈ തീരദേശത്ത് മുന്നേ ഇപ്പോൾ പോയി സാർ. 47 അസംബ്ലി മണ്ഡലങ്ങളാണ് സാർ തീരദേശമുള്ളത്. അതിൽ 47-ൽ 38 ഇടതുപക്ഷം ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നടപ്പാക്കുകയാണ്. ഈ UDF ആകെ 9 സ്ഥലത്താണ് ജയിച്ചത്. ആ 9 സ്ഥലം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കഷ്ടിച്ചൊക്കെ ജയിച്ചതാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലം, എൻ്റെ ജില്ലയിലാണ് ഹരിപ്പാടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ശ്രമിച്ചത് കിട്ടിപ്പോയില്ല. അത് പല മണ്ഡലങ്ങളും, കരുതാവപ്പള്ളി, ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല, കോവളം. അപ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് ശ്രദ്ധ കുറവോട്ട് പറ്റിപ്പോയി സാർ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ തീരത വിഷമമില്ല, ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കുന്നു സാർ. 5 വർഷം ചെയ്ത കാര്യത്തിന് അംഗീകാരം കിട്ടി സാർ. സാർ, ഇവിടെ കോവിഡ് ഉണ്ടായി, ടൗട്ടെ ചുഴലിക്കാറ്റ്, ഓഹി, പ്രളയം, സാർ ഇതിനെല്ലാം അതിജീവിച്ച കാലമായിരുന്നു സാർ കഴിഞ്ഞ 5 വർഷം. സാർ, കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ വളരെ പെട്ടെന്ന് ഞാൻ പറയാം സാർ. 2 കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം സാർ. ഈ പ്രതിപക്ഷം ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി താല്പര്യമില്ല സാർ. ഒന്ന് നമ്മുടെ വളർത്തുക സാർ, ഇത് വളരെ സീരിയസ് ആയ 2 വിഷയം നമ്മൾ നിയമസഭ ചർച്ച ചെയ്യേണ്ട വിഷയം സാർ. ഒന്ന്, ബ്ലൂ എക്കോണമി, നീര സമ്പദ് വ്യവസ്ഥയെ പറ്റിയുള്ള വളരെ അപകടകരമായ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ട് സാർ. വനത്തിൻ്റെ അവകാശം ആദിവാസികൾക്കുള്ള പോലെ തന്നെ കടലിൻ്റെ അവകാശം മത്സ്യത്തൊഴിലാളിക്കാണെന്ന് തീരുമാനിക്കുന്ന ഒരു കാലത്ത് മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും വഴിയാധാരമാക്കുന്ന, തീരത്തു നിന്ന് അകറ്റുന്ന, വലിയ പരിവർത്തനത്തിന് തീരത്തെ വിധേയമാക്കുന്ന
ഒരു നയം ഒരു ബ്ലൂ എക്കണോമി നമ്മുടെ രാജ്യം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെ ശക്തമായി തന്നെ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് സാർ സാർ ഇവിടെ അവർ പറയുന്ന സമുദ്രത്തിന്റെ എല്ലാ ആവാസ വ്യവസ്ഥകളെയും തകർക്കുന്ന നിലപാടാണ് സാർ ഈ നിയമത്തിലൂടെ അവർ കൊണ്ടുവരാൻ പോകുന്നത് കടൽ ധാതു ഖനനം ഉൾപ്പെടെ നടത്തുക എന്ന തെറ്റായ നിലപാടാണ് സാർ അവർ സ്വീകരിക്കാൻ പോകുന്നത് സാർ മത്സ്യബന്ധനം അനുബന്ധ മേഖലകളിൽ രാജ്യത്തെ 5 കോടി ആളുകൾ ഉപജീവന മാർഗമാണ് സാർ ഈ 5 കോടി വരുന്ന ജനവിഭാഗത്തിന്റെ ഉപജീവന മാർഗം തകർത്ത് ടൂറിസ്റ്റുകളെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക അല്ലെ മൾട്ടി സമ്പന്നന്മാർക്ക് തീരത്തെ എഴുതി കൊടുക്കുന്ന ഈ നയം അതിനെ ശക്തമായി നമുക്ക് എതിർത്ത് പരാജയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് സാർ ഇതേ സമയം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം സാർ ഒരു മത്സ്യ നിയമം ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിലേക്ക് വന്നിട്ടുണ്ട് സാർ ഈ നിയമത്തെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഈ കരട് ഇന്ത്യൻ മത്സ്യബന്ധന നിയമം 2019 അതിൽ വലിയ അപകടകരമായ നിർദ്ദേശങ്ങളാണ് സാർ വന്നത് ആ ബില്ല് അതായത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ അധികാരപരിധി വരുന്ന ഉള്ള ടെറിട്ടോറിയൽ കടലിനും വികസനത്തിനും പരിപാലനത്തിനും ഉള്ള പ്ലാനുകൾ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം കൊടുക്കുന്ന ഒരു ബില്ലാണ് സാർ പാസ്സാകുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യുന്ന നിയമസഭ ചർച്ച ചെയ്ത വിഷയം സാർ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലുള്ള കടന്നുകയറ്റമാണ് സാർ അതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ അവിടെ വളരെ പ്രധാനമായും പറയുന്ന ഈ പങ്കാളിത്ത മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് കടലിലെ മത്സ്യവിഭവങ്ങളുടെ കൈകാര്യകർത്താവ് മത്സ്യത്തൊഴിലാളികളെ ചുമതലയിൽ ഉൾപ്പെടുത്തേണ്ടതിന് പകരം മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണ് സാർ ആ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം ലൈസൻസുകൾ മൾട്ടിപ്പിൾ ലൈസൻസിങ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നു ഞാൻ വിശദാംശം പോകുന്നു സാർ വളരെ അപകടകരമായ ഈ ബ്ലൂ എക്കോണമി അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യൻ മത്സ്യബന്ധന നിയമം 2019 വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യണം സത്യത്തിൽ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല സാർ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾ ഒന്നുകൂടി ഞാൻ പറയാം മണ്ണെണ്ണ സാർ ഒരു കാര്യം 25 രൂപ സബ്സിഡൈസ് ചെയ്ത് നമ്മൾ മണ്ണ് കൊടുക്കുന്നു സാർ നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ചു 25 രൂപയ്ക്ക് മണ്ണെണ്ണ കൊടുക്കാൻ വേണ്ടി പക്ഷേ മത്സ്യ ഫെഡിനെ അതിൻ്റെ ഒരു ഏജൻസി ആക്കാൻ വേണ്ടി നിരവധി പ്രാവശ്യം സമ്മർദ്ദം ചെലുത്തി ഞാനും ബഹുമാനപ്പെട്ട അനിൽ മിനിസ്റ്ററും കൂടി മീറ്റിംഗ് 2 തവണ ഞങ്ങൾ കൂടി സാർ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല കാരണം കേരളത്തിലെ മത്സ്യത്തൊഴിലാളിക്ക് 25 രൂപയ്ക്ക് മണ്ണെണ്ണ കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിലും അതിനൊരു ഏജൻസി പട്ടം പോലും ഈ സംസ്ഥാനത്ത് മത്സ്യവകുപ്പിനെ ഏൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് സമീപനം നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ സാർ അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർധനവ് വലിയ തരത്തിൽ നമ്മുടെ ബോട്ടുകളെയും നമ്മുടെ വള്ളങ്ങളെ യാനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു സാർ അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞില്ല സമ്പാദ്യ സമാശ്വാസ പദ്ധതി 2 വർഷമായി 10 പൈസ തരത്തില്ല സാർ അതുപോലെ തന്നെ ഈ പറയുന്ന നിയമങ്ങൾ ഇതെല്ലാം കൊണ്ട് കേരളത്തിൻ്റെ ഈ തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന ഈ അപകടങ്ങൾ ഈ പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് യോജിച്ച തീരുമാനം എടുത്തുകൊണ്ട് ആവശ്യമായ പ്രക്ഷോഭങ്ങളെങ്കിലും ആവശ്യമായ പ്രക്ഷോഭം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അവസാനിപ്പിക്കുന്നു സാർ 2-3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും ഒന്ന് കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സാർ തീർച്ചയായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ നൽകി ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പോകുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാം ഈ നൽകുന്ന കടൽ സുരക്ഷയ്ക്ക് വേണ്ടി നല്ല ഉപകരണങ്ങൾ പലതും ഉപയോഗിക്കുന്നില്ല സാർ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു ഞാൻ ഈ പറയുന്ന മരണസ്ഥലം വിഴിഞ്ഞ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി പിന്നെ നമ്മുടെ കാസർഗോഡ് പോയി ഇവിടെ എല്ലാം സംഭവിച്ച മരണങ്ങൾ ഈ സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട വിധം മത്സ്യത്തൊഴിലാളികൾ പ്രയോജനപ്പെടുത്തുന്നില്ല ആ കാര്യത്തിൽ ശക്തമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടി വരുമെന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ കൂടുതൽ സുരക്ഷാ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ ഇപ്പം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് സാർ അതുപോലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനം വളരെ പ്രധാനമാണ് സാർ ഇനി നമുക്ക് തീരത്തുള്ള ഈ 12 നോട്ടിക്കുമായി മാത്രമായിട്ടുള്ള മത്സ്യബന്ധനം കൊണ്ടൊന്നും ജീവിച്ചു പോകാൻ പറ്റില്ല കാരണം ഈ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാർ അതുകൊണ്ട് ആഴക്കട മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കുക മുന്നോട്ട് പോകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് സാർ അതുപോലെ എല്ലാ ഹാർബറുകളെയും മെച്ചപ്പെടുത്താൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റാൻ അതിനകത്ത് 3-4 ഹാർബറുകളെ സംബന്ധിച്ച് കൊല്ലം ശക്തികുളങ്ങര അതുപോലെ തന്നെ അഴീക്കൽ ഇങ്ങനെയുള്ള ചില ഹാർബറുകൾ നേരിട്ട് തന്നെ നമ്മൾ സന്ദർശിച്ചു അവിടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു തലായി അവിടെ എല്ലാം തന്നെ നമ്മൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലെ ഹാർബറുകളെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക ഈ കാര്യം നമ്മൾ പരിഗണിക്കാൻ പോകണം സാർ അതുപോലെ തന്നെ ഹാർബർ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൺട്രോൾ റൂം നമ്മുടെ പിന്നെ നമ്മുടെ തന്നെ തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിൽ കണക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള സംവിധാനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അത് മെച്ചപ്പെടുത്താൻ പോവാണ് സാർ സാർ ഏറ്റവും പ്രധാനമായി ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നത് ഗവൺമെൻറ് നയമാണ് സാർ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ട് വരുന്ന പിന്നെ മത്സ്യത്തിന് മീൻ പിന്നെ വില കിട്ടാത്ത സ്ഥലത്തിൽ ഇടനിലക്കാരുടെ കടുത്ത ചൂഷണം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഈ നിയമസഭ പറയുന്നു ഈ ഗവൺമെൻറ് പ്രഖ്യാപിത നയമാണ് ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നത് ആ നയം നടപ്പാക്കും എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ അതുപോലെ തന്നെ മത്സ്യ സഹകരണ സ്ഥാപനങ്ങളെ പറ്റി ബഹുമാനപ്പെട്ട ചിത്രത്തിൽ അടക്കോടെ പറഞ്ഞു സാർ വലിയ പ്രതിസന്ധി നേരിടുന്ന മേഖലയാണ് അത് പരിഹരിക്കാൻ കഴിയുന്ന മത്സ്യ സഹകരണ സംഘങ്ങളെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ള സമീപനം നിയമങ്ങൾ നമുക്ക് ആവശ്യമാണ് അതുണ്ടാവും അതുപോലെ തന്നെ മത്സ്യസമ്പത്ത് കടലിൽ വർദ്ധിപ്പിക്കാനുള്ള സമീപനം നമ്മൾ സ്വീകരിക്കുക സാർ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം സാർ ഇവിടെ കേരളത്തിൻ്റെ സൈന്യമാണ് മത്സ്യത്തൊഴിലാളി എന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ
സാർ മാത്രമല്ല സാർ തുടർച്ചയായ ഭരണമാണ് വരാൻ പോകുന്നത് എന്നതിന്റെ സൂചനയാണ് കാണാനിരുന്നത് സാർ അതിന്റെ ഭാഗമായി ഒരു കാര്യം ഞാൻ പറയാം ഈ മത്സ്യത്തൊഴിലാളികളെ ചെറുപ്പക്കാർക്ക് ട്രെയിനിങ് കൊടുത്ത് കേരളത്തിലെ ഹാർബറുകൾ അങ്ങോളം ഇങ്ങോളം ഈ അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെ അല്ലെങ്കിൽ ആളുകളെ രക്ഷിക്കാൻ കഴിയുന്ന സൈന്യമായി ഈ തൊഴിലാളികളെ പരിശീലിപ്പിച്ച് നിലനിർത്തും അതിനുള്ള സംവിധാനം ഗവൺമെന്റ് ഏർപ്പെടുത്തുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവർക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അതൊരു മാസ്റ്റർ കൺട്രോൾ വഴി അവരെ ഏകോപിപ്പിക്കുക എന്ന സംവിധാനം നമ്മൾ ആലോചിക്കുന്നുണ്ട് സാർ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് സാർ ജില്ലാ വില്ലേജ് തല മാനേജ്മെന്റ് കൗൺസിൽ നിലവിൽ ആ സംവിധാനം മെച്ചപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പുനരധിവാസം ഞാൻ പറഞ്ഞു സാർ ഇവിടെ ഉന്നയിച്ച ഒരു പ്രശ്നമാണ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം സാർ ഇവിടെ എല്ലാ ഹയർ സ്റ്റഡീസിലുള്ള കുട്ടികൾക്ക് ഇന്ന് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് സാർ സാർ ഇവിടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആ ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ കണക്ക് ഞങ്ങൾ എടുത്തു സാർ ഏതാണ്ട് 34,000 കുട്ടികൾക്ക് തീരദേശത്ത് ഈ പറയുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ് കൊടുക്കണം സാർ അതിനുവേണ്ടി ഒരു പദ്ധതി ഇട്ട് ജ്യോതിർഗമായ പദ്ധതി ഈ ഗവൺമെന്റ് നടപ്പാക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുഴുവൻ കുട്ടികൾക്കും ഇത് നമ്മൾ കൊടുക്കുമെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ പിന്നെ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾ അനാഥരാകില്ല അവരെ ഏറ്റെടുത്ത് പഠിപ്പിക്കും ആ പദ്ധതി ശക്തിപ്പെടുത്തും സാർ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച കുട്ടികൾക്ക് അവരെ അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന പുതിയ തൊഴിൽ മേളകൾ തീരദേശത്ത് അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും സാർ പീലിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം സാർ പീലിംഗ് തൊഴിലാളിയുടെ സ്ഥിതി അതിദയനീയമാണ് സാർ ഒരു ഒരു അവർക്ക് ദൈനംദിന കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പല പീലിംഗ് ഷെഡ്ഡും കടുത്ത ചൂഷണമാണ് സമയത്ത് അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പീലിംഗ് ഷെഡ്ഡുകളെയും സ്റ്റാൻഡർഡൈസ് ചെയ്യുക നവീകരിക്കുക എന്ന തീരുമാനം ഞങ്ങൾ എടുത്തു ശക്തമായ ഒരു ഇടപെടൽ ആ മേഖലയിൽ നടത്താനാണ് സാർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മാർക്കറ്റുകൾ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസാരിച്ച് കേരളത്തിലെ എല്ലാ മാർക്കറ്റുകളും ആധുനികവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഇപ്പം തന്നെ 25 മാർക്കറ്റ് പണി തുടങ്ങി അതുപോലെ തന്നെ ബാക്കിയുള്ള മാർക്കറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അനുബന്ധ വ്യവസായം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നിയമവിരുദ്ധമായ മത്സ്യബന്ധനം അത് കർശനമായ നടപടികളിലൂടെ അത് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മത്സ്യോത്പാദനം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വിവിധ ഏജൻസികളാണ് സാർ ഈ മത്സ്യമേഖല തീരത്ത് പ്രവർത്തിക്കുന്നത് ഒന്ന് ഇറിഗേഷൻ നമ്മുടെ HED ഇങ്ങനെ പല വകുപ്പുകൾ ഞാനും ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മിനിസ്റ്ററുമായിട്ട് യോഗം കൂടി ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ നടക്കുകയാണ് സാർ 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിന്റെ സാർ ഒരു 2 മിനിറ്റ് കൊടുക്കുന്നു മത്സ്യത്തൊഴിലാളിയുടെ പാവണ ഏതാണ്ട് 590 കിലോമീറ്റർ സാർ 57 കിലോമീറ്റർ ക്രൂഷ്യൽ പോയിന്റ് സാർ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയാം ഈ 57 കിലോമീറ്ററാണ് സാർ ഈ മരണം ഉണ്ടാകുന്നത് അപകടം ഉണ്ടാകുന്നത് അവിടെ ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ ഇറിഗേഷനും നമ്മുടെ ഹാർബർ എഞ്ചിനും നടത്തിക്കൊണ്ടിരിക്കുന്നു തീരാറായി സാർ ആ ജോയിന്റ് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് സഹായത്തോടുകൂടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചല്ലോ അടുത്ത 5 വർഷം കൊണ്ട് തീരത്തിന്റെ കണ്ണുനീരിന് പരിഹാരം കാണും അത് ഞങ്ങൾ നടപ്പാക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഉൾനാടൻ മത്സ്യവിപണി അത് ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭവനം നഷ്ടപ്പെട്ടവരുടെ ഭവനം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിച്ചു അത് അവർക്കെല്ലാം ഭവനം കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കും മത്സ്യഭവനുകളെ ശാക്തീകരിക്കും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നമ്മൾ നടപ്പാക്കാൻ ലക്ഷ്യമിടുക ഞാൻ അതിലേക്കൊന്നും കൂടുതൽ വിശദാംശം പോകുന്നില്ല ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഞാനിവിടെ അധികം സംസാരിക്കേണ്ടെന്ന് വിചാരിച്ച് വന്നെങ്കിലും സാർ എനിക്ക് ഈ ഒറ്റ കാര്യം ഞാനൊരു പൊളിറ്റിക്കൽ വിഷയം പറഞ്ഞില്ല ഞാൻ ഈ ശിവൻകുട്ടിയുടെ വിഷയത്തിൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ എൻ്റെ നേതാവായിരുന്നു വി ശിവൻകുട്ടി ഡയലോഗ് അത് ഇപ്പുറത്തെ ഇരിക്കുന്നു അപ്പോൾ വി ശിവൻകുട്ടിയുടെ പ്രശ്നത്തിൽ ഇന്ന് ഇവിടെ അപേക്ഷിക്കണമോ കാണുന്നില്ല സാർ സാർ വളരെ ഒരു സംഘടനയായ പോലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വിദ്യാർത്ഥി പ്രസ്ഥാനം നേതൃത്വം കൊടുത്ത നേതാവാണ് ശിവൻകുട്ടി ശിവൻകുട്ടിയെ ഒരു വിപ്ലവകാരിയായി ഒരു കമ്മ്യൂണിസ്റ്റായി രൂപപ്പെടുത്തിയത് കേരളത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം ആ ശിവൻകുട്ടി എന്താണെന്ന് പ്രതിപക്ഷ നേതാക്കന്മാരൊന്ന് തിരിച്ചറിയണമെന്ന് അഭിപ്രായമുണ്ട് സാർ കേരളത്തിൽ ഏറ്റവും കൂടിയ കൊടിയ മർദ്ദനത്തിന് ഈ UDF ഗവൺമെൻറ് നിലപാടുകൾക്കല്ല കോൺഗ്രസ് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയ നിലപാടുകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൊടിയ മർദ്ദനത്തിന് ഇരയായ ഒരു വ്യക്തിയാണ് ശിവൻകുട്ടി ആ പോരാട്ട വീര്യം ശിവൻകുട്ടി മരിച്ചാലും പോകില്ല എന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെല്ലാം ഇവിടെ അംഗീകരിച്ചുകൊണ്ട് പോകാനുള്ള മുഖ്യമന്ത്രി കാര്യം പറഞ്ഞു അതുകൊണ്ട് ആ ശിവൻകുട്ടിയെ രാജിവെപ്പിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ശിവൻകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPMനെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിൽ നടപ്പാകില്ല സാർ ഒരു സംശയം വേണ്ട ഞങ്ങൾ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ സാർ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ ബൈഇലക്ഷനില്ല സാർ അന്ന് ഞാൻ നടത്തിയൊരു പ്രശ്നം കൊണ്ട് എൻ്റെ ആദ്യത്തെ പ്രശ്നം ഉമ്മൻചാണ്ടിയുടെ ബൂത്തിലും ചെന്നിത്തലയുടെ ബൂത്തിലും
എനിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, രണ്ടുപേരും എൻ്റെ നാട്ടുകാർ. ആ ഭൂരിപക്ഷം പിടിച്ചുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് കാര്യം പറഞ്ഞു. അന്ന് ചെന്നിത്തല അന്വേഷണ വ്യക്തിയുടെ സൈറ്റിനെ എന്തെങ്കിലും ചോദിച്ചു പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് മേടിച്ച് ഒരു തുടർഭരണം വരും എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. സാർ ഇപ്പോൾ ഞാൻ പറയുന്നു, തുടർഭരണമല്ല സാർ, തുടർച്ചയായ ഭരണം ഇടതുപക്ഷത്തിന് ലഭിക്കാൻ പോകുന്ന ഒരു ഭരണമായിരിക്കും. 5 വർഷം ഈ ഡിമാൻഡ് അംഗീകരിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു.